കുതി പിടിച്ചാണോ? മഴ തന്നെയല്ലോ. മരപ്പെട്ടിട്ട് മരപ്പെട്ടി ഇന്ന് എന്നൂറ് സാധനം ഉണ്ടോ? അതാ ഇന്നലെ ഇരുമാറ്റം വേറെ അല്ലേ? നീലഗിരി മാറ്റം ഉണ്ടോ? അതില്ലല്ലേ. അതില്ല. അത് ഇതുപോലെ മരപ്പെട്ടിയില്ല. നീലഗിരി മാറ്റം അത് നീലഗിരി മാറ്റാണോ? അത് തന്നെ. ഇത് എന്ത് പിടിച്ചായിരിക്കും? തന്നെ ശത്രു തരില്ല. Thank you.
പുതിയതാണോ അത് കടു വന്നത്? ഇല്ല പഴക്കം പുതിയതല്ല. പുതിയതല്ല ഫുള്ള് കടുവ മന്തി. കാടിനുള്ളിൽ ചെറിയ അരുവി. ഇത് രസമാണെങ്കിൽ പുൽമേട് പോലെ അട്ടകളുടെ കൂമ്പാരമാണ്. നിലത്തെ ഗ്രാസ് ഉണ്ടോ? മഴ ചാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ടൈഗർ റിസർവ് നല്ല പച്ചപ്പിലായി. മെയ് മാസമാണ്, എന്നിട്ട് പോലും എന്ത് നല്ല ഭംഗിയിലാണ് കിടക്കുന്നതെന്നുണ്ടോ? അരുവികളിലെല്ലാം വെള്ളവുമായി. ഈ കുത്തനെ കയറ്റാനിപ്പിച്ചിട്ടോ. നമ്മളങ്ങ് താഴേന്ന് വന്ന് മേളിലേക്ക് കയറ്റാൻ ആരംഭിച്ചു. അമ്മ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. നിറയെ കാലിൽ അട്ടയായതുകൊണ്ട് അതിനെല്ലാം സെറ്റ് ചെയ്യണം. പൗഡറെല്ലാം ഇട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് നല്ല കയറ്റമാണ്. 3 കിലോമീറ്റർ എങ്കിലും വരും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കയറി വേണം നമ്മൾ പോവാൻ. ശരിക്കൊരു ഒരുപാട് ഉള്ളിലേക്കായ പോലെ നമുക്ക് പ്രീ തോന്നുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ബോർഡർ വഴി നമ്മൾ കടന്നു പോകുന്ന ഇവിടെ വണ്ടിപ്പാറയുടെ പഴയൊരു വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ റൂട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. മഴ പെയ്തുകൊണ്ട് നല്ല അട്ടകളുടെ ശല്യം, ഒരു അട്ടകളുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ. ശല്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ആവാസ വ്യവസ്ഥ നമ്മൾ കടന്നു കയറിയേക്കുമല്ലേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴും നമ്മളിവിടെ കയറിയിരുന്നു. അല്പം നേരം വിശ്രമമാകും. അപ്പൊ നമ്മളിത് ഈ ഒരു വെള്ളച്ചാട്ടം പോലെ, വെള്ളമൊന്നുമില്ല കേട്ടോ. മഴക്കാലാണെങ്കിൽ നല്ല വെള്ളം വരും. എന്ത് പേര് അട്ടയെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാലിലുള്ള സംസ്ഥാന സമ്മേളനം അതുപോലെ അട്ടയുണ്ട്. ഭയങ്കര അട്ടയാട്ടോ. വിശ്രമിക്കുകയാണ്.
നമ്മൾ സ്ഥിരം ട്രക്കിങ്ങിന് പോകുന്നതാണ്. നമ്മുടെ കയ്യിൽ ശരിക്കും ഈ അട്ടപ്പൊടി ഉണ്ട്. സാനിറ്റൈസർ ഒന്നും പ്രയോജനകരമല്ല, കാരണം എപ്പോഴും അടിക്കുന്ന നടക്കില്ല. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. കുമ്പളിയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ, അത് മേടിച്ച് കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും. ട്രക്കിങ്ങിന് വരുമ്പോൾ ഈ സോക്സ് കെട്ടിയാലും നിറയെ കയറും. അത് നമ്മൾ മുകളിലേക്ക് കയറി വരാതിരിക്കാനും ഒക്കെയായിട്ട് നമ്മൾ ഇട്ടിട്ട് ഇതിനെ കളയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വട്ടം കയറ്റമാണ്. അല്പസമയത്ത് വിശ്രമത്തിന് ശേഷം വീണ്ടും കയറാനുള്ള നിലമായിട്ടുള്ളത്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, മണം പിടിച്ച് വാടാ. വാ ഇവിടെ, ഇവിടെ എൻ്റെ കൈ. ഇങ്ങോട്ട് വാ, അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കുക. ആ കമോൺ കമോൺ ബേബി, കമോൺ ബേബി. എൻ്റെ മേത്തേ തട്ടിട്ടേ. ഇല്ല ഇല്ല ഇല്ല, ഇവൻ്റെ ഇവിടെ. കമോൺ ബേബി, ഇങ്ങനെ ഇരിക്കാം. അടിപൊളി. ഇവിടെ എന്തോ സമ്മേളനമോ ഗ്രാമസഭയോ? ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ പേരും ഉണ്ടല്ലോ ഇവിടെ. കൂട കൂട. അത് ശരി, ഇവിടെ താവളാക്കിയേക്കോണോ? ചൂപ്പ് വരുന്നില്ല. ചൂ വൈകുന്നേരം ഉള്ളു. ആ എന്ന് തീറ്റ കൊടുക്കണം. പൊടി ഇഞ്ഞുണ്ടാ, അട്ടപ്പൊടി. താഴേ നാട്ടം വന്ന് മുകളിലേക്ക് പോകണം. ഇനി കുറേ ദൂരം നല്ല കടും കുത്തനെ കയറ്റമാണ്. തമിഴ്നാടിൻ്റെ ബോർഡർ എത്തുന്ന വരെ നല്ല കയറ്റമാണ്. കാടിൻ്റെ ഉള്ളായത് കാരണം വലിയ വെയിലൊന്നുമില്ല. ആനയുടെ എല്ല് കിടക്കണുണ്ട്. കടുവ പിടിച്ചിട്ട് ബാക്കി വേസ്റ്റാണ്. ഇങ്ങനെ വട്ടം മേളിലേക്ക് കയറണം. പക്ഷെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊന്നും വെയിലില്ല. നമ്മൾ ബോർഡറിൻ്റെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മരങ്ങളൊന്നും തീരെ കുറവായിരിക്കും. അപ്പം നല്ല വെയിലും കാണും. ഒരു വയലുണ്ട്, പക്ഷെ അവിടെ ഒന്നുമില്ല. ചീവീടിൻ്റെ കരച്ചിൽ കേട്ടോ കാടിനുള്ളിൽ. പുൽമേടാണ് നമ്മൾ സൂക്ഷിച്ചു പോകേണ്ട ഭാഗമാണ്. പുല്ലോട് കയറിയിട്ട് വേണം മേളിലെ ബോർഡറിലെത്താൻ. അത് വെട്ടിട്ടായിരിക്കും.
അങ്ങ് താഴേനെ വന്നേട്ടാ. ഒരാളുടെ വലിയ മുട്ടി ആ മലമേളാണ് മംഗളാം ദേവി ഇന്റെ അപ്പുറം അല്ലേ? ദേ കാണുന്നിട്ടാ, ഞാൻ കാണുന്നിട്ടാ. ഒട്ടത്തലമേള രണ്ടാം മൈലുക്ക് മാറി. ആ പ്രസവിച്ചതാണ്. രണ്ടു ദിവസമായുള്ളൂ അല്ലേ? എല്ലാം ഈ ചാനന്മാരി പോണു. അരിക്കൊന്നുമല്ല, റേഡിയോ കോളർ ഒന്നുമല്ലല്ലോ. ഏകദേശം നമ്മൾ ബോർഡർ എത്താറായിട്ടോ. നമുക്കിനി മലയുടെ സൈഡ് വഴി അപ്പുറേക്ക് കിടക്കണം. സ്മെല്ല് പിടിക്കണ്ടല്ലോ. ആ വിളിക്കണ്ട, അവിടെ ണ്ടോ? താഴെ.